ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ആർട്ട് ഓഫ് ടേസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് വേണം. അതുപോലെ തന്നെ സ്ലൈസസ് ആയിട്ടുള്ള ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മൊസറല ചീസോ അല്ലെങ്കിൽ ക്രീം ചീസോ ഉണ്ടെങ്കിൽ അതാണ് ഇതിലും ഒന്നുകൂടെ ബെറ്റർ ആകുക. അപ്പം നമുക്ക് ഒരു ബ്രെഡ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഫസ്റ്റ് ബ്രെഡിൻ്റെ മേലെ നമുക്ക് ചീസ് വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലോണമെന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചീസ് വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിപ്പിടിച്ച് കാണും. അപ്പം നമുക്ക് രണ്ടാമത്തൊന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നാലാക്കി കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ നാലാക്കിയിട്ട് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് മുട്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടിയാൽ മതി. ഇനി ഈ മുട്ടയിലോട്ട് ഒരു 6 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുക്കണം. കുറച്ച് സമയം തന്നെ എടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ടേസ്റ്റ് മുട്ടയിൽ വരുള്ളൂ. ഇനി നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാന് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഇതിലോട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗീയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗീയും ബട്ടറൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്താൽ മതി. അന്ന് കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇതെല്ലാ ഭാഗത്തും ഗീ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അത് കണ്ടില്ല നല്ലോണം ഒട്ടി നിന്നിട്ടുണ്ട്, നമ്മൾ ചീസൊക്കെ ലെവലിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ കൂട്ടിലോട്ട് ഒന്ന് 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിച്ചാൽ പിന്നെ നമ്മൾ എപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ട്, ഞാൻ ശരിക്കും പറയുന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് മറ്റേ സൈഡിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലൊന്നും നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ബ്രെഡ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കുമ്പോൾ കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് മറ്റേ സൈഡ് നല്ലോണം ആയി വന്നിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടില്ലേ നല്ലോണം ചീസൊക്കെ മെൽട്ടായി വന്നിട്ട് 2 ബ്രെഡും കൂടെ നല്ലോണം ഒട്ടി നിന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ ക്രീം ചീസാണെങ്കിൽ ഒന്നുകൂടെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാല്ലാ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.